Meet the editors. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേന്ദ്ര സർക്കാർ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് സമിതി അധ്യക്ഷൻ. പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നീക്കം. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തെ തകർക്കാനാണ് കേന്ദ്ര നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഈ മാസം 18-ന് ആരംഭിക്കുന്ന പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് ബിൽ കേന്ദ്രം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് നിർണായക നീക്കം. ഒരു രാജ്യം ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സാധ്യതകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിക്ക് രൂപം നൽകി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ രണ്ട് വിരമിച്ച ജഡ്ജിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. സമിതി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകും. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശയാത്രകൾ റദ്ദാക്കാൻ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. സമ്മേളനം നടക്കുന്ന 5 ദിവസവും ഡൽഹിയിൽ തുടരണം എന്നാണ് നിർദ്ദേശം. സർക്കാർ നീക്കം പ്രതിപക്ഷ ഐക്യം തകർക്കാനാണെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. വിഷയത്തെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നേരിടും. അവരുടെ ഗവൺമെന്റ് ജനങ്ങളുടെ ഗവൺമെന്റ് അല്ല, ഈ ഗവൺമെന്റ് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിഗൂഢമായിട്ടുള്ള താല്പര്യമുള്ള രാജതാല്പര്യങ്ങളെ വെറുക്കുന്ന ഭയപ്പെടുന്ന ഒരു ഗവൺമെന്റും പാർട്ടിയുമാണ് ബി ജെ പിയുടേത്. അതുകൊണ്ട് തന്നെ അതെല്ലാ വഴിക്കും ജനങ്ങളുടെ ഐക്യനിരയെയും അവരുടെ മാറ്റത്തിൻ്റെ അഭിവാഞ്ചിയെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അത്തരം ശ്രമങ്ങളെല്ലാം കരുതിയിരിക്കും ഞങ്ങൾ. അതിനെല്ലാം മറികടക്കാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും ആരായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടാകും എന്ന വിലയിരുത്തലിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. റിപ്പോർട്ടർ, ദില്ലി. ഒറ്റ തെരഞ്ഞെടുപ്പ് വേണോ എന്നുള്ളതാണ് ചോദ്യം. എന്തു തോന്നുന്നു? ഒറ്റ തെരഞ്ഞെടുപ്പ് വേണോ അഥവാ ഒറ്റ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുമോ? ഇത് നമ്മുടെ ഈ കഴിഞ്ഞ ചർച്ചയുടെ ഒരു തുടർച്ചയാണ്. അതിൽ തന്നെ പറയാം. ഒന്നാമത് ഇപ്പോൾ ഇങ്ങനൊരു ആലോചന വരുന്നത് ഈ പറഞ്ഞ പിന്നെ വളരെ പെട്ടെന്നൊരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. ഞാൻ ഈ ബി ജെ പി ഇപ്പോൾ ഒരു മുൻകൈ ഉള്ള പാർട്ടിയാണ് ഇന്ത്യയിൽ എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം രണ്ട് റിപ്പോർട്ടുകൾ ബി ജെ പിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസീസ് നടത്തിയ പിന്നെ പഠനങ്ങളാണ് നികേഷ് നേരത്തെ സൂചിപ്പിച്ചത്. ബി ജെ പി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 90 സിറ്റിംഗ് എം പിമാർ തോറ്റുപോകും. അവരുടെ 90 സിറ്റിംഗ് എം പിമാർ തോറ്റുപോകുമെന്ന് ബി ജെ പി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥികളെ നോക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ 90 സീറ്റുകൾ തോൽക്കും എന്ന് മനസ്സിലായാൽ തന്നെ അത് ഏതാണ്ട് 250 വന്നു ടാലി. ഇനി രണ്ടാമതൊരു റിപ്പോർട്ട് ഐ ബിയുടെയാണ്. ഐ ബി പറഞ്ഞിരിക്കുന്നത് ഈ നടക്കാനിരിക്കുന്ന 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വിപരീതമായി സംഭവിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയാസകരമായിരിക്കും, അനായാസമായിരിക്കില്ല ബി ജെ പിക്ക്. നോക്കൂ, കഴിഞ്ഞ ബാംഗ്ലൂർ സമ്മേളനത്തിൻ്റെ ദിവസമാണ് ബി ജെ പി ഞങ്ങളുടെ കയ്യിൽ 38 പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലൊരു സമ്മേളനം വിളിച്ചത്. നിങ്ങളുടെ കയ്യിൽ 28 ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ 38. ഇന്നലെ ഈ യോഗം നടക്കാനിരിക്കുമ്പോൾ, ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കാനിരിക്കുമ്പോഴാണ് പാർലമെൻറ്റ് സെഷൻ വിളിക്കുന്നത്. ബി ജെ പി എപ്പോഴെങ്കിലും കഴിഞ്ഞ 2014 മുതൽ 2023 വരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ 9 വർഷം ഇത്ര ഫ്രാൻറ്റിക്കായിട്ട് കണ്ടിട്ടുണ്ടോ? ഫ്രാൻറ്റിക്കാണ് ബി ജെ പി. വൈ? ബിക്കോസ് അവർ ഒരു ഡിഫീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും. ഈ നമുക്ക് ഈ കണക്കുകൾ ഇങ്ങനെ പറയാം, പക്ഷേ ഒരു 1984 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയേ ഇന്ത്യയിലെ ഒരു ട്രെൻഡാണ്, ഒരു ട്രെൻഡാണ് വിക്ടറി തീരുമാനിക്കുക. ട്രെൻഡ് എങ്ങനെയായിരുന്നു? 84 ഇന്ദിരാഗാന്ധിയുടെ ട്രെൻഡ്, 89 ബൊഫേഴ്സ് കേസ് ഉണ്ടായിട്ട് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ യുവത്വത്തിൻ്റെ പ്രതീകമായി ഉയർന്നു വന്ന 4-3 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ഏക സർക്കാരാണ് ഇന്ത്യയിൽ. നെഹ്റുവിന് പോലും ആ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അത്രയും വലിയൊരു സർക്കാരിനാണ് 89 തോപ്പിക്കുന്നത് ഇന്ത്യ. വി പി സിംഗാണ് അധികാരത്തിൽ വരുന്നത്. പിന്നെ വരുന്നത് നരസിംഹറാവു സർക്കാരാണ്. വീണ്ടും ട്രെൻഡാണ് വരുന്നത്, രാജീവ് ഗാന്ധിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ സർക്കാരിനെതിരായിട്ടാണ് ഐക്യമുന്നണി എന്ന് പറഞ്ഞൊരു സർക്കാർ ഉണ്ടാകുന്നത്. പിന്നീട് ബി ജെ പി ഉണ്ടാകുന്നു, ബി ജെ പി തോൽക്കുന്നു, 2004 കോൺഗ്രസ് ഉണ്ടാകുന്നു. ഇതെല്ലാം ട്രെൻഡുകളായിരുന്നു. ആ അർത്ഥത്തിൽ ഒരു ആൻറ്റി ബി ജെ പി ട്രെൻഡുണ്ട് ഇന്ത്യയിൽ എന്ന് ബി ജെ പിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും അത് കൃത്യമായി ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഫ്രാൻറ്റിക്കാണ് ആ പാർട്ടി. അതുകൊണ്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് അടിയന്തരമായി നടത്തിയേക്കാം. എന്താണ് കാരണം? ഒന്ന്, ഇന്ത്യ മുന്നണിക്ക് സജ്ജമായി രാജ്യമെമ്പാടും വരുന്നതിനുള്ളൊരു സമയം കൊടുക്കാതിരിക്കുക, അത് തന്നെയാണ് അടിയന്തരമായ ലക്ഷ്യം. നമ്മളിത് ഹൈപ്പോത്തറ്റിക്കലാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഇങ്ങനൊരു ബില്ല് വരുമോ എന്ന് നമുക്കറിയില്ല, നമുക്ക് അതിനകത്ത് വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളും അടിയന്തരമായി നമുക്കറിയാമല്ലോ
മുൻ രാഷ്ട്രപതിയെ വെച്ചുകൊണ്ട് സമിതി ഉണ്ടാക്കിയിരിക്കുന്നു വളരെ പെട്ടെന്ന്. അതൊക്കെ അതിൻ്റെ സൂചനകളാണ്. പിന്നെ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ എൽ പി ജിയുടെ പൈസ വളരെ പെട്ടെന്ന് കുറയ്ക്കുന്നു, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കാണ്. അതുപോലെ അദാനി വിഷയമൊക്കെ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നൊന്നും വലിയ ആശങ്കയാണ് ആ കാര്യത്തിലൊക്കെ ഉള്ളത്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ഈ പറയുന്ന ബി ജെ പി വലിയ ആശങ്കയിലായതുകൊണ്ട് അത്തരത്തിലൊരു നിയമം കൊണ്ടുവരാനുള്ളൊരു നീക്കം അടുത്ത പാർലമെൻ്റ് സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ബി ജെ പിയോ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയോ ഇന്ത്യയിൽ അപ്രമാദിത്വത്തോടുകൂടി ഇപ്പോൾ നിൽക്കുന്ന ഒരു മുന്നണിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ, ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ, ഒന്നിച്ച് നിന്നാൽ നമുക്ക് അട്ടിമറിക്കാവുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ്. അത് നന്നായി ബോധ്യപ്പെട്ടിരിക്കുന്ന രണ്ട് നേതാക്കളാണ് ഇന്ത്യയിലുള്ളത്, നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വേഗത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ എളുപ്പത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇനി ആ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് വളരെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പത്തിന് ഞാനെതിരാണ്. അത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും അത്തരത്തിലുള്ള അഭിപ്രായം, ജനാധിപത്യവാദികളെല്ലാം അത്തരത്തിലുള്ള അഭിപ്രായത്തെ മുന്നോട്ട് വയ്ക്കുന്നവരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണ്. ആ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ യോജിച്ച് ചേർന്നിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന രണ്ട് തരം വോട്ടിംഗാണ് എപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നത് അല്ലേ. ഒന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് നടക്കും, മറ്റൊന്ന് ദേശീയ വിഷയങ്ങളിൽ ദേശീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് നടക്കും. അതിനുള്ളൊരു സാധ്യത ഇത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്ന് വെച്ചാൽ, ഈ പറയുന്ന എന്താ പറയുക, ഒരേ സമയത്ത് രണ്ടിടത്തേക്കും തിരഞ്ഞെടുപ്പ് നടന്നാൽ ആളുകളുടെ ചോയ്സ് എപ്പോഴും ഒരു സിംഗിൾ പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏതാണ്ട് 1967 വരെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ചോദിക്കും. അങ്ങനെ ആയിരുന്നു, അങ്ങനെ തന്നെയാണ്, പക്ഷേ അങ്ങനെ തന്നെയാണ് വോട്ടിങ്ങും നടന്നിരുന്നത്, അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ഒരു ഡൈവേഴ്സിറ്റിയെ നിലനിർത്തുന്നതിന് സഹായകരമാകില്ല. ഇപ്പോഴുള്ള പാറ്റേൺ ആണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊന്ന്, എല്ലാ വർഷവും 5-6 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അതെപ്പോഴും രാഷ്ട്രീയക്കാരെ അക്കൗണ്ടബിൾ ആക്കി നിർത്തിക്കൊണ്ടിരിക്കും, സർക്കാരുകളെ അക്കൗണ്ടബിളാകും. എല്ലാ തിരഞ്ഞെടുപ്പുകളും എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭയം ഉണ്ടാകും, അതെങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാന നിയമസഭകളിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും അത്തരത്തിലുള്ളൊരു ഒരു പ്രശ്നമുണ്ടാകും. അപ്പം അക്കൗണ്ടബിളാക്കി നിർത്താനും ഇത്തരമൊരു സാഹചര്യം നല്ലതാണ്. അതുകൊണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിന് യോജിക്കുന്നത് വിവിധ സമയങ്ങളിലായി വിവിധ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് തന്നെയാണെന്ന്, അതാണ് ഈ കഴിഞ്ഞ 10-35 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ജനാധിപത്യ പാഠവും. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ സമയത്ത് ഇത് അവസാനിപ്പിക്കുന്നു. ശരി, എം വി നികേഷ് കുമാർ, ഒറ്റ തെരഞ്ഞെടുപ്പ് വേണോ? നോക്കൂ, അത് ആലോചനയ്ക്ക് പോകുമോ? എന്തായാലും ഇപ്പോൾ 5 ദിവസത്തെ സഭാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേരുകയും അവിടെ സ്പീക്കർ അജണ്ട വെക്കുകയും ചെയ്താൽ മാത്രമാണ്. എന്താണ് ഈ 5 ദിവസത്തെ സഭാ സമ്മേളനത്തിൽ സർക്കാർ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇലക്ഷൻ രഥം ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ നല്ല വ്യക്തതയായി. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച 200 രൂപ പാചക വാതകത്തിന് കുറച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ബി ജെ പിയുടെ ഒരു ഫണ്ടുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്. അതാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ ഒരു അഡ്വാൻറ്റേജ് ബി ജെ പി എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ട്, ആർ എസ് എസിൻ്റെ ഒരു മെഷീനറി. ഇത് രണ്ടും ചേർന്ന് കൊണ്ട് പോലും ജയിക്കാനാകുന്നില്ല എന്നുള്ളതും, പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ബാലികേറ മലയാകുന്നു എന്നുള്ളതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കുന്നു. ബി ജെ പിക്ക് അതിനപ്പുറത്തുള്ള ഒരു മെഷീനറി ഉപയോഗിച്ചേ തീരൂ. അതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും 6 മാസം നേരത്തെയാക്കാൻ പാർലമെൻറ്റിൻ്റെ അനുമതിയൊന്നും ആവശ്യമില്ല. കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം, അത് രാഷ്ട്രപതിയെ അറിയിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും 6 മാസം മുമ്പ് ഇലക്ഷൻ നടത്താം. പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കീറാമുട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ് ഇപ്പോൾ 2026 മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കേരളത്തിൽ, ഇന്നലെ ഇലക്ഷൻ നടന്നിട്ടുള്ള കർണാടകത്തിൽ, മിനിയാന്ന് ഇലക്ഷൻ നടന്നിട്ടുള്ള ഹിമാചൽ പ്രദേശിൽ, ഗുജറാത്തിൽ ഒക്കെ തന്നെയും വീണ്ടും ആ സഭകളെ പിരിച്ചുവിടാൻ പോവുകയാണോ? 356 ഉപയോഗിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ CPM മിണ്ടാതിരിക്കുമോ? സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് മിണ്ടാതിരിക്കുമോ? അവർ 356 എന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് അവർ കോടതിയിൽ പോകില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കീറാമുട്ടി. രണ്ടാമത്തേത്, ഇനിയിപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ വന്നു എന്ന് തന്നെ കരുതുക, ഒരു മിഡ് ടേം ഇലക്ഷൻ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മണിപ്പൂരിലേതുപോലെ സംസ്ഥാനത്ത് ആ സർക്കാരിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകാം.
അവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നു എന്നിരിക്കുക. ആറു മാസമല്ലേ പ്രസിഡന്റ് ഭരണഘടനാപരമായി ഏർപ്പെടുത്താൻ കഴിയൂ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമല്ലോ. അപ്പോൾ അത് വൺ നേഷൻ വൺ ഇലക്ഷൻ ആവും. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് എന്ന് മാത്രം വിചാരിച്ച് നാലര കൊല്ലം ഈ പറയുന്ന പ്രസിഡന്റ് ഭരണം ആവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? ആ ജനങ്ങളുടെ അവകാശത്തെ അത് ലംഘിക്കലായിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഇത് സിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ള വിഷയമുണ്ട്. രണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ഇലക്ഷൻ വേണ്ടി വന്നാലുള്ള സ്ഥിതിവിശേഷം. ഒരു ഇപ്പം യു ഡി എഫോ എൽ ഡി എഫോ ഭരണത്തിലിരിക്കുന്നു എന്നായിരിക്കുക. ആ പറയുന്ന രണ്ടാമത്തെ കക്ഷിയുടെ ഭൂരിപക്ഷം കൊണ്ട് രണ്ടാമത്തെ കക്ഷിയുടെ അംഗബലം കൊണ്ടാണ് ഭൂരിപക്ഷം കിട്ടിയെന്നായിരിക്കുക. ആ രണ്ടാമത്തെ കക്ഷി മറ്റൊരു മുന്നണിയിലേക്ക് ചേർന്നാലോ, അവിടെ ഇലക്ഷൻ വേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം വേണ്ടി വന്നാലോ? അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഈ പറയുന്ന വ്യവസ്ഥ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്, രണ്ട്, ഈ പറയുന്ന പ്രാദേശിക വിഷയങ്ങൾ ഈ കേരളത്തിൻ്റെ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുക. ഒരു ദേശീയ ഇലക്ഷനിൽ ഇന്ത്യയുമായി നേരത്തെ നമ്മൾ തമ്മിൽ തർക്കിച്ച വിഷയം തന്നെ, കേരളത്തിൻ്റെ വിഷയങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് 2019 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും 2019 ഏപ്രിൽ ആകുന്ന സമയമാകുമ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ അട്ടിമറിഞ്ഞ് മുഴുവൻ സീറ്റിലും ബി ജെ പിയും ജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും അവർ വോട്ട് ചെയ്യുന്നതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നടത്തുന്നതെന്നാണ്. നോക്കും, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കും, ഞാനത് പിന്നീട് പൂർത്തിയാക്കോളാം. മാഡം ആദ്യം പറയുന്നോ? എനിക്ക് വളരെ കുറച്ചേ പറയാനുള്ളൂ. ഒറ്റ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ളതാണ്, അത് നീഡ് ഓഫ് ദ അവർ ആണ്. ആ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഈ കൺകറന്റ് പോൾസ് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക്, അത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ബെൽജിയം, സ്വീഡൻ, സൗത്ത് ആഫ്രിക്ക ഈ മൂന്ന് സ്ഥലങ്ങളിലും ഈ കൺകറന്റ് പോൾസ് ആണ്. അപ്പോൾ ആ പട്ടികയിലേക്ക് വരുന്ന നാലാമത്തെ രാജ്യം മാത്രമാണ് ഇന്ത്യ. അപ്പോൾ ഈ അസംബ്ലി, ലോക്സഭ രണ്ട് തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തുന്ന പതിവ് ഇല്ലാത്ത ഒരു രാജ്യമൊന്നുമല്ല ഇന്ത്യ. 1967 വരെ അത് നടന്നിട്ടുണ്ട്. ആ പതിവിലേക്ക് മാത്രമാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പോൾ ആ അതിനേക്കാൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്ന് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന പാർട്ടിയൊക്കെ രൂപീകരിച്ചത് അതിനൊക്കെ ശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചാണല്ലോ സർ നേരത്തെ സൂചിപ്പിച്ചത്. ഈ 5 വർഷം എന്ന് പറയുന്നത് തുടർച്ചയായി, അത് നിയമസഭയായാലും ലോക്സഭയായാലും ഒരേപോലെ ഒരേ പാറ്റേണിൽ വരുമ്പോഴാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ. അത് ബി ജെ പി ഭരിക്കുന്ന, സർ ഞാൻ പൂർത്തിയാക്കട്ടെ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണോ നിങ്ങൾ ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മറുവാദവും അവിടെയുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിന് മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. അത് സ്വാഭാവികമായും രണ്ടും ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച്, പക്ഷേ നമ്മൾ ഈ 5 വർഷത്തിന് ശേഷമുള്ള സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വരും. ഈ പോളിങ്ങിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് എത്രയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. 2019 സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് ലോക്സഭാ പോൾസിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 10,000 കോടിയാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു കണക്കനുസരിച്ച് മാത്രമാണ്. ഈ സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒക്കെ സ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നോൺ ഈസി എസ്റ്റിമേറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഏകദേശം 60,000 കോടിയോളം വരും. അപ്പോൾ ഈ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അല്ലാത്തതും തമ്മിലുള്ള ഒരു കണക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ചെലവാക്കലിൻ്റെ ഒരു, അല്ലെങ്കിൽ കൂടുതലായി വിനിയോഗിക്കുന്ന തുകയുടെ, അതിനായി ചെലവഴിക്കുന്ന സമയത്തിൻ്റെ, അതിനായി ഉപയോഗിക്കുന്ന മനുഷ്യ വിഭവശേഷിയുടെ ഒക്കെ കണക്കെടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനകരമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തിയത് 51-52, പിന്നെ 57-62-67, ഇത്രയും വർഷങ്ങളിലേ നടന്നിട്ടുള്ളൂ. ഈ മജോറിറ്റി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ ഓഫ് സൈക്കിൾ റീഇലക്ഷനെ കുറിച്ചൊക്കെ ആണല്ലോ, അതായത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഹിക്കപ്സ് അവിടെ ഉണ്ട് എങ്കിൽ പോലും ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അത് വികസനത്തിനാക്കം കൂട്ടും എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇ വി എമ്മുകളുടെയൊക്കെ ചിലവ് അത് കൂടും. അതുപോലെ തന്നെ ഇ വി എമ്മിൻ്റെ ലൈഫ് സ്പാൻ, അതൊക്കെയാണ് മറുവാദം ഉന്നയിക്കുന്നവർ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ത്യ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ശരി, ഇനി ഞാൻ പറയാം. ഈ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നില്ല തൽക്കാലം. അത് ഇപ്പോൾ ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള
ആലോചനകളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യമെന്നാണ് തോന്നുന്നത്. ഈ സമിതി നിയോഗിച്ചതും പഠനം നടത്താൻ ആലോചിച്ചതൊക്കെ ഈ ഘട്ടത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ 18 ദിവസം കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ വലിയ ആലോചനകളും ചർച്ചകളൊക്കെ നടത്തി 18 ദിവസം അതെ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ അതൊന്നുമല്ല, ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാർലമെൻറ് പെട്ടെന്ന് യോഗം ചേരാനിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും എന്നുള്ളതാണ് അടുത്ത നമ്മൾ ആകാംക്ഷയോടെ കാണുന്നത്. ഒന്ന്, UCC ഒരു തീരുമാനമുണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുണ്ടാവാൻ സാധ്യത, അതിങ്ങനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവുക എന്ന് മാത്രമായിരിക്കും ആലോചിക്കുന്നുണ്ടാവുന്നതാണ് കരുതുന്നത്. കാരണം അത് ഈ ട്രൈബൽ വോട്ട്, ദളിത് വോട്ട്, നോർത്ത് ഈസ്റ്റിലെ സിക്കിൻ്റെ വോട്ട്, ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്, അതിനെയൊക്കെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ആലോചനയിലേക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് പോകാൻ സാധ്യത തീരെ കാണുന്നില്ല. പിന്നെ ഒന്ന്, കഴിഞ്ഞ സെഷനിൽ തന്നെ അമിത്ഷാ പറഞ്ഞതാണ് ഈ ക്രിമിനൽ ലോ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിലൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടുത്ത സെഷനിൽ വയ്ക്കും. അപ്പോൾ ഡിസംബറിൽ എന്തായാലും സെഷനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വരാനുള്ളത് വിമൻ റിസർവേഷൻ ബില്ലാണ്. അതിന്മേലൊരു വലിയ തീരുമാനം വരികയാണെങ്കിൽ ഈ മുന്നണിയുടെ എല്ലാ സാധ്യതകളെയും വേണമെങ്കിൽ ബാധിക്കാവുന്ന ഒരു വലിയ തീരുമാനമായിട്ട് വരാനുള്ള സാധ്യത അതിൽ കാണുന്നുണ്ട്. കാരണം അത് UP ആണല്ലോ കൊണ്ടുവന്നത്, സോണിയാഗാന്ധിയാണല്ലോ അന്ന് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അതിന്മേൽ എങ്ങനെയാണ് UPക്കകത്തെ ഘടകകക്ഷികൾ, RJD പോലുള്ള പാർട്ടികൾ എങ്ങനെയാണ് എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നറിയാം. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല. അതിൽ നേരത്തെ എതിർത്തുന്ന പാർട്ടികൾക്ക് മറ്റൊരു വാദം പറയാൻ പറ്റില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യം. അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ ഈ IDFC ഒക്കെ 2015 നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന 77% പേരുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് പോകും. അത് ചിലപ്പോൾ BJP ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എത്ര 90 MP അല്ലേ സിറ്റിംഗ് സീറ്റും പരാജയപ്പെടുമെന്നുള്ള, അപ്പോൾ അങ്ങനെയുള്ള വിലയിരുത്തൽ BJP ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതൊരു ഭയപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ആശങ്ക വിതരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന മാത്രമായിട്ടാണ് ഈ ഘട്ടത്തിൽ ഞാൻ അതിനെ കാണുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് പറയാൻ ഞാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ നിയമസഭയെയും ലോക്സഭയെയും രാജ്യസഭയെയും ഒരേ പാറ്റേണിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എന്നുള്ളതാണ്. ഒരേ തെരഞ്ഞെടുപ്പ്, ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നിയമസഭയിലും ലോക്സഭയിലും ഒരേ കക്ഷി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതാണല്ലോ ആഗ്രഹവും ആശങ്കയും, BJPയുടെ ആഗ്രഹവും മറുപക്ഷത്തിൻ്റെ ആശങ്കയും. അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ BJP തന്നെയാണെങ്കിൽ അതേ നിലയിൽ തന്നെ അവർക്ക് രാജ്യസഭയിൽ റെപ്രസെൻറ്റേഷൻ കൂട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. നോക്കൂ, ഇത് സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഒരു സമയത്ത് BJP അങ്ങനെ തീരുമാനിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. രാമക്ഷേത്രം ജനുവരിയിലാണ്. അതെ, ഇനിയിപ്പോൾ ഒരുപാട് അജണ്ടകളുണ്ട്. നേരത്തെ സ്മൃതി ശരിയാവണം ചൂണ്ടിക്കാണിച്ച പോലെ UCC ഉണ്ട്, വിമൻസ് റിസർവേഷൻ ബില്ലുണ്ട്, പോപ്പുലേഷൻ കൺട്രോൾ ലെജിസ്ലേഷൻ ഉണ്ട്, യൂണിവേഴ്സൽ ഇൻകം സ്കീമുണ്ട്, രഥം ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നു. എന്താണ് BJP തൊപ്പിക്കുള്ളിൽ വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആ തൊപ്പിയിൽ നിന്ന് മുയലിനെ പുറത്തെടുക്കുന്ന മെജീഷ്യൻ തന്നെയാണ് നരേന്ദ്രമോദി. അതെടുക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അത് വെറും അയോധ്യയിൽ BJPക്ക് ഇലക്ഷൻ ജയിക്കാൻ കഴിയും. കഴിഞ്ഞ ഇലക്ഷനെ പോലെ ബാലക്കോട്ട് പോലെ എന്തെങ്കിലും സംഭവിക്കാൻ പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ദുരന്തങ്ങളെ കുറിച്ച് BJPയുടെ ഒരിക്കലും ഒരു ദുരന്തമോ കലാപമോ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രവചിക്കാൻ പാടില്ല. ഈ ഗ്രാൻഡ് അലയൻസ് പൊളിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം ഇതിനകത്ത് ഉണ്ട്. പാർട്ടികൾ ഇല്ലാതാവും. ഒരു തർക്കമില്ലാത്തൊരു കാര്യമുണ്ട്. ഇന്ത്യ മുന്നണി രൂപം കൊണ്ടതിന് ശേഷം സുജയ പാർവതി നരേന്ദ്രമോദി വിറച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്തൊക്കെയാ സംഭവിക്കുന്നത്? എല്ലാ പ്രസംഗങ്ങളിലും ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് നരേന്ദ്രമോദി പറയുന്നത്. 200 rupees കുറച്ച് കിട്ടി എൻ്റെ വീട്ടിലെ ഗ്യാസിന്. അപ്പോ ഇതുവരെ കുറക്കാത്തത് ഇതാ ഇപ്പൊ കുറച്ച് വരികയാണ്. വാണിജ്യ സിലിണ്ടറിന്റെയും കുറഞ്ഞിട്ടുണ്ട്. ശരി, ഒറ്റ തെരഞ്ഞെടുപ്പ് വേണോ എന്നായിരുന്നു ചോദ്യം. വേണമെന്ന അഭിപ്രായം സുജിയയ്ക്ക് മാത്രമാണ്, ബാക്കി 3 പേരും വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. Meet the editors.